ആ ഡോക്ടർ എന്നെ ചതിച്ചു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സർ. ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്ന് വായിച്ചോളൂ. ആദ്യ രാത്രി കടക്കാം. സർ വായിച്ചു പഠിക്കാനൊന്നും ഇനി സമയമില്ല. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം. എത്രയെത്ര സ്ത്രീ മനസ്സുകളെയും ഞാൻ കീറി മുറിച്ചിരിക്കുന്നു. എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ വായിക്കാം. സാർ ഇത് പറ പോട്ടെ. സാറിന്റെ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ. പുതിയ ടൈപ്പ് എന്ന് വെച്ചാ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും. അത് പോരാ, സംസാരിച്ച് മയക്കാൻ പറ്റണം. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടപ്പുറി എങ്ങനെയാ? പൂക്കളും മാലകളും ഒക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. എടോ, ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിളാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലുമ നോക്കിയാ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടരുത്. അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ. നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം. അവൾ കുടിക്കട്ടെ, പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാണ് ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അത് പോട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. ഏതാ പാടണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ. ആ, മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീത. നിർത്ത് നിർത്ത്. ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി, സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം.